നമസ്കാരം ക്രിമിനൽ നടപടി ബിൽ ലോക്സഭയിൽ ബില്ലിലൂടെ നിയമവ്യവസ്ഥ ശക്തിപ്പെടുത്തുകയാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അറിയിച്ചു പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന്റെ രണ്ടാം ഘട്ടത്തിന്റെ അവസാന വാരത്തിലാണ് അമിത്ഷാ ക്രിമിനൽ നടപടിക്രമങ്ങൾ തിരിച്ചറിയൽ ബിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ലോക്സഭയിൽ അവതരിപ്പിച്ചത് ബിൽ അവതരണത്തിന് ശേഷമുള്ള തന്റെ ഉച്ചത്തിലുള്ള ശബ്ദത്തെക്കുറിച്ചും അമിത് ഷാ പരാമർശിച്ചു തന്റെ ഉയർന്ന ശബ്ദം കോപത്തെ പ്രതിഫലിപ്പിക്കുന്നതല്ല എന്നാൽ ഇത് നിർമ്മാണ വൈകല്യമാണ് എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത് അമിത്ഷായുടെ ഈ പരാമർശം അംഗങ്ങളിൽ ചിരിയുണർത്തി കശ്മീരുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിലല്ലാതെ തനിക്ക് ദേഷ്യമില്ലെന്നും അമിത്ഷാ കൂട്ടിച്ചേർത്തു ഞാൻ ആരെയും ശകാരിക്കാറില്ല കാശ്മീരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലല്ലാതെ എനിക്ക് ദേഷ്യം വരാറില്ല പക്ഷേ എന്റെ ശബ്ദം അല്പം ഉയർന്നതാണ് അത് നിർമ്മാണത്തിലെ പിഴവാണ് എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത് രണ്ടായിരത്തി പത്തൊൻപതിൽ ജമ്മുകാശ്മീരിന്റെ പ്രത്യേക പദവി റദ്ദാക്കുന്നതുമായി ബന്ധപ്പെട്ട ബിൽ പാർലമെന്റ് പാസാക്കുന്നതിനിടെ അമിത് ഷായും കോൺഗ്രസ് നേതാവ് അധീർ രഞ്ജൻ ചൌധരിയും തമ്മിൽ കടുത്ത വാക്കേറ്റമുണ്ടായിരുന്നു അതേസമയം കുറ്റകൃത്യങ്ങളുടെ അന്വേഷണം കൂടുതൽ കാര്യക്ഷമവും വേഗത്തിലാക്കുന്നതുമാണ് ക്രിമിനൽ നടപടി തിരിച്ചറിയൽ ബിൽ രണ്ടായിരത്തിരണ്ട് ലക്ഷ്യമിടുന്നതെന്നും അമിത് ഷാ പറഞ്ഞു ക്രിമിനൽ നടപടി തിരിച്ചറിയൽ ബിൽ രണ്ടായിരത്തിരണ്ട് വളരെ വൈകിപ്പോയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ലോ കമ്മീഷൻ റിപ്പോർട്ടിലെ തടവുകാരെ തിരിച്ചറിയാനുള്ള നിയമം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് പുനഃപരിശോധിക്കാൻ ഇന്ത്യ ഗവൺമെന്റിന് നിർദ്ദേശം അയച്ചിരുന്നു അത് വീണ്ടും വീണ്ടും ചർച്ച ചെയ്യപ്പെട്ടു സർക്കാർ രൂപീകരണത്തിന് ശേഷം ഈ ബിൽ സംസ്ഥാനങ്ങളുമായി ചർച്ച ചെയ്തു കത്തിടപാടുകളും നടത്തിയിട്ടുണ്ട് ലോകമെമ്പാടുമുള്ള ക്രിമിനൽ നിയമങ്ങളിൽ ശിക്ഷിക്കുന്നതിന് ഉപയോഗിക്കുന്ന നിരവധി വ്യവസ്ഥകൾ പഠിച്ച ശേഷമാണ് ഈ ബിൽ കൊണ്ടുവന്നത് ഇതിനെതിരെ പലരും എതിർപ്പുമായി രംഗത്തെത്തിയിട്ടുണ്ടെന്നും അമിത് ഷാ പറഞ്ഞു സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ആശങ്ക ഉയർന്നിട്ടുണ്ട് എല്ലാവരുടെയും അമിത് ഷാ വ്യക്തമാക്കി ബില്ലിന് കീഴിൽ ജയിൽ മാനുവലും തയ്യാറാക്കുന്നുണ്ടെന്നും അമിത് ഷാ പറഞ്ഞു തടവുകാരുടെ പുനരധിവാസം ജയിൽ അധികൃതരുടെ അധികാരങ്ങൾ പരിമിതപ്പെടുത്തൽ അച്ചടക്കം ജയിൽ സുരക്ഷ പ്രത്യേക ജയിലുകൾ വനിതാ തടവുകാർക്ക് തുറന്ന ജയിൽ ക്രമീകരണങ്ങൾ അങ്ങനെ തുടങ്ങി നിരവധി കാര്യങ്ങൾ ഞങ്ങൾ ജയിൽ നിയമനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സമയബന്ധിതമായി അത് മാറ്റിയില്ലെങ്കിൽ ശിക്ഷിക്കപ്പെടാൻ കോടതികൾക്ക് നൽകുന്ന തെളിവുകളിൽ നാം പിന്നിലാകും അന്വേഷണവും സഹായിക്കില്ല അമിത് വ്യക്തമാക്കി അക്രമികളാൽ കൊല്ലപ്പെടുന്നവർക്കും ആക്രമിക്കപ്പെടുന്നവർക്കും മനുഷ്യാവകാശമുണ്ട് ക്രിമിനൽ നടപടി തിരിച്ചറിയൽ ബിൽ രാജ്യത്തെ പുറകോട്ടെടുപ്പിക്കുകയല്ല മുൻപോട്ട് നയിക്കുകയാണെന്ന് അമിത്ഷാ അവകാശപ്പെട്ടു ശിക്ഷാവിധി ഫലപ്രദമാക്കുകയാണ് ബില്ലിലൂടെ ലക്ഷ്യമിടുന്നതെന്നും അമിത് പറഞ്ഞു ക്രിമിനൽ ഭേദഗതി ബിൽ സഭയിൽ അവതരിപ്പിക്കുന്നതിന് മുമ്പ് മന്ത്രാലയം മറ്റു പല സംസ്ഥാനങ്ങളുമായി വിപുലമായ ചർച്ച നടത്തിയിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കൂടാതെ ഇതുമായി ബന്ധപ്പെട്ട് ആഗോളതലത്തിലുള്ള ക്രിമിനൽ നിയമങ്ങൾ പഠിച്ചുവെന്നും അമിത്ഷാ ലോക്സഭയിൽ വ്യക്തമാക്കി മെയ് ഇരുപത്തിയെട്ടിന് കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി അജയ് മിശ്രയാണ് ക്രിമിനൽ നടപടി ബിൽ രണ്ടായിരത്തിരണ്ട് പാർലമെന്റിൽ അവതരിപ്പിച്ചത് വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്